ഈ പിന്നാമ്പുറത്ത് ഇരുന്നു കൊണ്ട് ചെവികടിക്കുന്ന പണി ഏത് ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചാലും കോവൂർക്കുഞ്ഞുവിന്റെ അടുത്ത് ചെലവഴിക്കാൻ പറ്റില്ല, അത് ഇവിടെ വിലപ്പോവില്ല, ആ വെച്ച കഞ്ഞി അങ്ങ് ഇറക്കി വെച്ച് നിങ്ങൾ തന്നെ കോരി കുടിച്ചാൽ മതി. ഉദ്യോഗസ്ഥന്മാരെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ റാട്ടും വേലയൊന്നും ഇങ്ങോട്ടെടുക്കണ്ട കോവൂർക്കുഞ്ഞുവിന്റെ അടുത്ത്. എന്തും കാണിക്കുക എന്നുള്ള വികാരപരമായിട്ടുള്ള സമീപനം വോട്ട് കിളപ്പുകാരെടുത്താൽ ഞങ്ങൾ ഒരു സഹായം ഇനി ചെയ്തു തരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. നിങ്ങൾ പോയി എവിടെ പോയി സമരം ചെയ്യുക, പൈസ നിങ്ങൾ വാങ്ങിക്കണം. എനിക്ക് അത്തരം കാര്യങ്ങളാണ് തുടർന്ന് പറയാനുള്ളത്. പള്ളംകളി വേണോ വേണ്ട എന്ന് ഇനി ഞങ്ങൾ തന്നെ തീരുമാനിക്കും. സി ബി എല്ലിനോടനുബന്ധിച്ച് പ്രാദേശിക ബോട്ട് ക്ലബ്ബുകൾ പങ്കെടുക്കുകയുണ്ടായി. ആ പ്രാദേശിക ബോട്ട് ക്ലബ്ബുകൾക്ക് 9 ബോട്ട് ക്ലബ്ബുകൾക്കാണ് ഏകദേശം 500,000 രൂപ നമുക്ക് കിട്ടുവാനുണ്ട്. കല്ലട ജലോത്സവത്തിൻ്റെ രക്ഷാധികാരിയായ ശ്രീ കോവൂർ കുഞ്ഞുമോൻ്റെ വീട്ടിലേക്ക് ഞങ്ങളൊരു മാർച്ച് നടത്തിയിട്ടുണ്ടായി. അതിൽ പ്രകോപിതനായ ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLA പറഞ്ഞത് ഇനി ബോട്ട് ക്ലബ്ബുകളെ സഹായിക്കില്ല എന്നും അതോടൊപ്പം തന്നെ കല്ലട നിവാസികളെ ആകമാനം അടക്കി ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കല്ലട ജലോത്സവം വേണോ വേണ്ടയോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഞങ്ങൾക്കെല്ലാം മനസ്താപമുണ്ട്, ഞങ്ങൾക്ക് വളരെയേറെ ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും അത് കോവൂർ കുഞ്ഞുമോൻ ഈ വാക്ക് പിൻവലിച്ച് കല്ലട നിവാസികളോട് മാപ്പ് പറയണം. അതോടൊപ്പം തന്നെ ബോട്ട് ക്ലബ്ബുകൾക്ക് എത്രയും പെട്ടെന്ന് ബോണസ് തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം.